அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. பிஸ்மில்லா வல்ஹம்துலில்லா அஸ்ஸலாத்து வஸ்ஸலாமு அலா அஸ்ரஃபி ரசூலில்லா வஅலா ஆலிஹி வஸஹ்பிஹி அஜ்மாயினல் ஃபாயிஸீன பிரில்லல்லாஹ் அம்மா பஅது. அன் உமர் இப்னு அல் கத்தாப் ரலியல்லாஹு அன்ஹு கால் கால் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் இன்னமல் அஅமாலு பின்னியாத் வஇன்னமா லிக்குல்லி இம்ரியின் மா நவா. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. നിശ്ചയമായും ഓരോ മനുഷ്യനും അവൻ കരുതിയത് ലഭിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ദീർഘമായ ഒരു ഹദീസിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഈ ഹദീസ് ശകലങ്ങൾ. വളരെയധികം മഹത്വമുള്ള ഒരു ഹദീസ്. അതോടൊപ്പം എല്ലാ മുഹദ്ദിസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒന്നാമത്തെ ഹദീസായി തിരഞ്ഞെടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസാണ്. അതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് ഇൽമിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് എന്ന്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മൂന്ന് ഹദീസുകളുടെ മേൽ ആണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. രണ്ടാമത്തേത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത മൻ അഹ്ദസ ഫി അംരിനാ ഹാദ എന്ന് തുടങ്ങുന്ന, ദീനിൽ അടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് കുറിക്കുന്ന ഹദീസ്. മൂന്നാമത്തേത് ബഹുമാനപ്പെട്ട ഉമാർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ എന്ന് തുടങ്ങിയ ഹദീസ്. ഈ മൂന്ന് ഹദീസുകളുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹദീസാണ് ഇത്. ഒരു സത്യവിശ്വാസിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് പരിപൂർണത ലഭിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ് എന്ന് ഈ ഹദീസുകൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിയ്യത്തുകളില്ലാതെ പല അമലുകളും സ്വീകരിക്കപ്പെടുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലെയുള്ള കർമ്മങ്ങൾക്കെല്ലാം നിയ്യത്ത് അനിവാര്യമാണ്. അതേപോലെ മറ്റു ചില പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയ്ക്ക് നിയ്യത്ത് അനിവാര്യമാണ്. അതോടൊപ്പം ഹലാലായ കാര്യങ്ങൾ വരെ നല്ല നിയ്യത്ത് കൊണ്ട് ഇബാദത്തിൻ്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയുമെന്നും ഈ ഹദീസുകളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു മനുഷ്യൻ ഹലാലായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നു, നല്ല ഉദ്ദേശത്തോടു കൂടെ ഇബാദത്തിന് ശക്തി ലഭിക്കാൻ വേണ്ടി തുടങ്ങിയ നല്ല നിയ്യത്തുകളാണെങ്കിൽ അതിനും അവന് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യകരമായ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ പറയുന്നു, നീ നിന്റെ ഭാര്യയുടെ വായിൽ സന്തോഷത്തോടുകൂടെ പ്രണയത്തോടുകൂടെ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിനും സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നും ഈ കാര്യം നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ പുണ്യമായി നാം വിചാരിക്കുന്ന പല കർമ്മങ്ങളും നിയ്യത്ത് മോശമായതുകൊണ്ട് മോശം പ്രവൃത്തിയായിട്ടാണ് എണ്ണപ്പെടുന്നത്. ഒരു മനുഷ്യൻ നാല് റക്അത്ത് നിസ്കരിക്കുന്നു, ഒരു നിയ്യത്തും അവൻ ചെയ്തിട്ടില്ല, അവന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. ആ നാല് റക്അത്ത് ദുഹറിൻ്റെ നിയ്യത്തോടു കൂടെയാണെങ്കിൽ അവന് ദുഹറായിട്ടും, അസ്റിൻ്റെ നിയ്യത്താണെങ്കിൽ അസ്റായിട്ടും, ഇഷായിൻ്റെ നിയ്യത്താണെങ്കിൽ ഇഷായിട്ടുമാണ് അവന് പരിഗണിക്കപ്പെടുക. എന്നാൽ അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ജനങ്ങളെല്ലാവരും കാണണം, ഞാനൊരു നിസ്കാരക്കാരനാണ് എന്ന് ജനങ്ങൾ പറയണം,
എന്ന ലോകമാന്യത്തോടു കൂടെയാണ്, ദുരുദ്ദേശത്തോടെ കൂടെയാണ് അവൻ നിസ്കരിച്ചത് എങ്കിൽ അവന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവൻ പാത്രീഭൂതനാവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ തൻ്റെ ശരീരം മുഴുവനും വെള്ളം നനച്ചു, വെള്ളം ഒലിപ്പിച്ചു, അത് വൃത്തിയാക്കി, അതുകൊണ്ട് ശരീരം വൃത്തിയാകുന്നു എന്നല്ലാതെ കുളിയുടെ പ്രതിഫലം ലഭിക്കുന്നില്ല. അവൻ അവൻ്റെ ഫർളായ കുളിയുടെ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് അപ്രകാരം ചെയ്തത് എങ്കിൽ അവന് ഫർളായ കുളി ലഭിക്കുന്നു. അല്ല, ജുമാ പോലെയുള്ള സുന്നത്തായ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്തത് എങ്കിൽ, ആ നിയ്യത്തോടു കൂടെയാണ് ചെയ്തത് എങ്കിൽ സുന്നത്തായ കുളിയുടെ പ്രതിഫലം ലഭിക്കുന്നു. കേവലം ശരീരം വൃത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അതും അവന് ലഭിക്കുന്നു. എന്താണോ അവൻ ഉദ്ദേശിച്ചത്, എന്താണോ അവൻ കരുതിയത്, അതാണ് അവന് ലഭിക്കുക. ഈ ഹദീസിനൊരു അവതരണ പശ്ചാത്തലം കൂടിയുണ്ട്. മഹാന്മാരായ സഹാബത്ത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് വളരെയധികം പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഹിജറ പോയാൽ ഇസ്ലാമിലെ ഏറ്റവും പുണ്യമായ അമലായിട്ടാണ് അതിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒരു സഹാബി താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഹിജറ പോയ കാരണത്താൽ അദ്ദേഹത്തിന് ഇസ്ലാമിലെ ഏറ്റവും പുണ്യകരമായ ഹിജറയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നു. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഒരാളുടെ ഹിജറ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കുമാണെങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ്. ഒരാൾ ദുന്യാവ് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഹിജറ പോയത് എങ്കിൽ അവന് ദുന്യാവ് ലഭിക്കുന്നതാണ്. ഒരു പെണ്ണിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പോയത് എങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുന്നതാണ്. എന്തൊരു ഉദ്ദേശത്തോടെയാണോ അവൻ ഹിജ്റ പോയത്, ആ ഉദ്ദേശമായിരിക്കും അവന് ലഭിക്കുക എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. സാധാരണ നിരയിൽ അബാത്തുകൾ ചെയ്തിരുന്ന ഒരു വ്യക്തി, അവൻ രോഗിയായ കാരണത്താൽ അവന് അബാത്ത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവൻ യാത്രക്കാരനായ കാരണത്താൽ സാധാരണ ചെയ്യാറുള്ള അവൻ്റെ അബാത്തുകൾക്ക് തടസ്സം നേരിട്ടു, എന്നാൽ ആ രോഗാവസ്ഥയിലും അവൻ യാത്രയിലായിരിക്കുമ്പോഴും അതുവരെ ചെയ്തിരുന്ന മുമ്പ് ചെയ്തിരുന്ന അമലുകളെല്ലാം അവന് എഴുതപ്പെടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, നാം ഇപ്പോൾ നല്ലൊരു മാർഗത്തിലേക്ക് പുറപ്പെടുന്നു, നിങ്ങൾ ഓരോ തായ്വരകൾ മുറിച്ചു കടക്കുമ്പോഴും ഓരോ മരം ചെരിവുകൾ കടന്നു പോകുമ്പോഴും മദീനയിൽ അവിടെ നിൽക്കുന്ന ബലഹീനരായ പാവപ്പെട്ട കുറെ സഹാബത്തുണ്ട്, അവർക്ക് ചില പ്രതിബന്ധങ്ങൾ നിമിത്തം നമ്മോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, നിങ്ങൾ ഓരോ മരം ചെരുവുകൾ വിട്ടുകിടക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലം അവർക്കു കൂടി ലഭിക്കുന്നു എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഹദീസ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മനസ്സിലെന്താണോ ഉദ്ദേശം അതിനനുസരിച്ചാണ്. ബാഹ്യമായ പ്രകടനങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും അവന് പ്രതിഫലം ലഭിക്കുക. രക്ഷയാവട്ടെ ശിക്ഷയാവട്ടെ എല്ലാം അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. ബാഹ്യമായ പ്രകടനങ്ങൾക്ക് യാതൊരു വിലയും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. എന്നാൽ അതിലുപരിയായി ചില കാര്യങ്ങളിൽ നിയ്യത്തിനപ്പുറം അവൻ്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായി നിക്കാഹ് പോലെയുള്ള കാര്യങ്ങളിൽ നിക്കാഹിൻ്റെ വ്യക്തമായ വാചകം ഒരാൾ ഉച്ചരിച്ചാൽ നിയ്യത്തില്ലെങ്കിൽ പോലും ആ നിക്കാഹ് ശരിയാകും. അതേപോലെ തലാഖിൻ്റെ വാചകങ്ങൾ നിയ്യത്തില്ലാതെ തന്നെ ഒരാൾ തൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലുന്നു എന്ന വാചകം ഉച്ചരിച്ചാൽ ആ തലാഖ് സംഭവിക്കുന്നതാണ്. അതേപോലെ കച്ചവടം പോലെയുള്ള ഇടപാടുകളിലും ആ ഇടപാടുകൾ നടക്കുന്നതിലൂടെ തന്നെ അവൻ്റെ കച്ചവടം ശരിയാകുന്നതാണ്. പക്ഷേ അബാത്തുകൾ പോലെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വേണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഹലാലായ കാര്യങ്ങൾ വരെ അവൻ നല്ല ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അതിനും പുണ്യം നൽകപ്പെടുമെന്ന്
ഇസ്ലാം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, മറ്റു പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഉന്നതിയിലേക്ക് എത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധമായ റമളാ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.